ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് തമിഴിൽ വൻ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ലവ് ടുഡേ എന്ന് പറയുന്ന മൂവിയുടെ സ്റ്റോറിയാണ്. അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ, നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ. അപ്പോൾ സിനിമ തുടങ്ങുന്നത് തന്നെ വൺ പ്ലസ് എന്ന് പറയുന്ന ഒരു മൊബൈലിൻ്റെ നിർമ്മാണം കാണിച്ചുകൊണ്ടാണ്. അങ്ങനെ 35,000 രൂപയ്ക്ക് നമ്മുടെ നായകൻ ഉത്തമൻ പ്രദീപ് വൺ പ്ലസിൻ്റെ ഒരു മൊബൈൽ ഫോൺ വാങ്ങുന്നു. എന്തിനാണെന്നല്ലേ, അവൻ്റെ കാമുകി നിഖിത ഡിസ്പ്ലേ പൊട്ടിയ ഫോണുമായി ബീച്ചിൽ വിഷമിച്ചിരിപ്പുണ്ട്. അങ്ങനെ അവൾക്കൊരു സർപ്രൈസ് ആയിട്ട് പ്രദീപ് ഫോൺ വാങ്ങി കൊടുക്കുന്നു. അവൾക്ക് ഒത്തിരി സന്തോഷമായിട്ട് അവനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇതെങ്ങനെയെന്ന് നിഖിത ചോദിക്കുമ്പോൾ എനിക്ക് നിന്നെപ്പറ്റി എല്ലാം അറിയാമെന്ന് പ്രദീപ് പറയുന്നു. അടുത്ത വിഷമം നിഖിതയുടെ അച്ഛനോട് എന്ത് പറയും എന്നാണ്. എന്തെങ്കിലും ഒരു കള്ളം പറയാൻ പ്രദീപ് പറയുന്നുമുണ്ട്. അടുത്തതായി നിഖിതയുടെ വീടാണ് കാണിക്കുന്നത്. അവളുടെ അച്ഛൻ ഡോക്ടർ വേണു ശാസ്ത്രി വളരെ സ്ട്രിക്റ്റ് ആണ്. മാത്രവുമല്ല, കൂടാതെ ഇടയ്ക്കിടയ്ക്ക് സീരിയസ് ആയിട്ടുള്ള ചില തമാശകളും അദ്ദേഹം പറയും. അങ്ങനെ നിഖിതയും അനുജത്തിയും കൂടെ ഫോണുമായിട്ട് അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് ഫോണിൻ്റെ കാര്യം പറയുന്നു. ഫോൺ എങ്ങനെയാണ് വാങ്ങിച്ചതെന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ കൂട്ടിവെച്ച കാശ് കൊണ്ടാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ട് നെയ്സായിട്ട് രണ്ടുപേരും എസ്കേപ്പ് ആകുന്നുണ്ട്. അടുത്ത സീനിൽ നായികയുടെ മൂക്കുത്തി കുത്തുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നായകനും ഒപ്പമുണ്ട്. അതിനുശേഷം അവൾ പ്രദീപിന് ഒരു വളയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിഖിത മൂക്കുത്തി കുത്തുമ്പോൾ പ്രദീപ് കാതും കുത്തുന്നുണ്ട്. എന്നിട്ട് അവൾ നിന്റെ അമ്മ ചോദിച്ചാൽ എന്ത് പറയുമെന്ന് ചോദിക്കുകയാണ് പ്രദീപിനോട്. അപ്പോൾ നേരെ പ്രദീപിന്റെ അമ്മയെയാണ് കാണിക്കുന്നത്. അവൻ്റെ കൈ പിടിച്ച് തിരിച്ചുകൊണ്ട് അമ്മ അവനോട് ഇതാരാണ് വാങ്ങിത്തതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഇതൊക്കെ സ്റ്റൈലാണ് അമ്മയെന്ന്. സ്റ്റൈല് റൗഡിയെ പോലെയുണ്ടെന്നാണ് അവൻ്റെ അമ്മ പറയുന്നത്. എന്നിട്ട് ഫോൺ റിംഗ് ചെയ്യുമ്പോഴേക്കും അമ്മ പറയും എപ്പോൾ നോക്കിയാണ് ഫോണിലാണെന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്നും പോകുകയാണ്. പിന്നീട് അയൽവാസികൾ മകൻ എന്ത് ചെയ്യുന്നെന്ന് ചോദിക്കുമ്പോൾ ഞൂണ്ടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അമ്മ പറയുന്നത്. എപ്പോൾ നോക്കിയാലും ഫോണിൽ ഞൂണ്ടിക്കൊണ്ടേ ഇരിക്കുമെന്ന്. അങ്ങനെ ഇവൻ്റെ അമ്മയാണെങ്കിൽ പ്രദീപ് കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും തിന്നുമ്പോഴുമെല്ലാം ഫോൺ യൂസ് ചെയ്യുന്നതിന് അവന് വഴക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അങ്ങനെ ഒരു ദിവസം ഫോൺ ചാർജ് കുത്തിയിട്ടിട്ട് നിഖിതയുമായി സംസാരിക്കുമ്പോൾ അവൻ്റെ അമ്മ ഇത് കണ്ടിട്ട് ഓടി വരുന്നുണ്ട്. ഫോൺ പിടിച്ച് വാങ്ങിയിട്ട് പറയും നീ വാർത്തയൊന്നും കാണുന്നില്ലേ, ചാർജ് കുത്തിയിട്ടിട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് ഒരു പയ്യൻ അങ്ങോട്ട് മരിച്ചതേ ുള്ളൂ. നിന്റെ ചേച്ചിയുടെ എൻഗേജ്മെന്റ് ആണ് വരുന്നത്, നീ ഇല്ലാതെ അതെങ്ങനെ നടക്കുമെന്നാ പറയുന്നത്. അങ്ങനെ ഇതെല്ലാം അന്ന് രാത്രി തന്നെ കാമുകൻ കാമുകിയോട് പറയുന്നുണ്ട്. എന്നാൽ നിഖിത ചോദിക്കുന്നത് ദിവ്യയോട് കല്യാണത്തിന് താല്പര്യമുണ്ടോ എന്ന് നീ ചോദിക്കാൻ പറഞ്ഞിട്ട് നീ ചോദിച്ചോ എന്നാണ്. അപ്പോഴാണ് അവൻ ചോദിക്കുന്ന കാര്യം അവളോട് പറയുന്നത്. അപ്പോഴാണ് അവന്റെ ചേച്ചി ദിവ്യയെ കാണിക്കുന്നത്. ദിവ്യ യോഗി എന്ന് പറയുന്ന ഒരു പയ്യനെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്. അവനൊരു ഡോക്ടറാണ്. അപ്പോൾ നമ്മുടെ പ്രദീപ് ദിവ്യയോട് പറയും നീ എങ്ങനെയാണ് അവനെ കല്യാണം കഴിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദിവ്യ പറയും അയാൾ ഒരു ഡോക്ടറാണെന്ന്. അപ്പോൾ പ്രദീപ് പറയും അവനൊരു ഡോക്ടറാണെന്ന് നിനക്കറിയാം, പക്ഷെ അവൻ്റെ സ്വഭാവം എന്താണെന്ന് നിനക്കറിയില്ലല്ലോ. അവനൊരു സൈക്കോയോ ദേഷ്യക്കാരനോ അങ്ങനെ നിനക്കറിയാതെ എന്തെല്ലാമോ സ്വഭാവങ്ങൾ അവന് കാണാം. അവനെക്കുറിച്ച് അറിയാതെ നീ എങ്ങനെ അവനെ കല്യാണം കഴിക്കുമെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ദിവ്യ അതൊന്നും മൈൻഡ് ചെയ്യാതെ എണീറ്റ് പോകുന്നു. ഇതെല്ലാം നിഖിതയോട് പറഞ്ഞിട്ട് അവൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല എന്ന് പറയുകയാണ് പ്രദീപ്. അപ്പോൾ നിഖിത പറയും ആ ശരി, അത് വിട്ടേക്ക്, എനിക്കിവിടെ ഒരുപാട് ആലോചനകളുടെ ബഹളമാണ് എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് എത്ര പ്രായമായി എന്ന് ചോദിക്കുകയാണ് പ്രദീപ്. നിഖിത പറയും നിനക്ക് 24, എനിക്കും 24 എന്ന് പറയുമ്പോൾ അവൻ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് അവളുടെ അച്ഛനോട് സംസാരിക്കാമെന്ന് പറയുകയാണ്. എന്നിട്ട് അവൾ ഓഫീസിലെ സഹപ്രവർത്തകനായ കൗശിക് എന്ന് പറയുന്ന ആ സിനിമയ്ക്ക് പോകാൻ തന്നെ വിളിച്ചെന്നും അവൾ വേണ്ടാന്ന് പറഞ്ഞെന്നും പറഞ്ഞിട്ട് ഞാൻ നിനക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കാമെന്ന് പറയുമ്പോൾ പ്രദീപ് ചോദിക്കും എന്തിന്, എനിക്ക് നിന്നെ അറിഞ്ഞുകൂടെ എന്ന്. അടുത്ത ദിവസം രാവിലെ ഒരു യുവാവ് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കാക്ക കാഷ്ടിക്കുന്നു. അവൻ അത് വേസ്റ്റ് ബിന്നിൽ കൊണ്ടുപോയി ഇടാൻ പോകുമ്പോൾ അവിടെ ഒരു ഭിക്ഷക്കാരൻ ഇരിക്കുന്നത് കണ്ടിട്ട് അത് കളയാതെ കടക്കാരനോട് അത് പാഴ്സൽ ചെയ്തെടുക്കാൻ പറയുകയും എന്നിട്ട് അവൻ നേരെ പോയി അവൻ്റെ ഫോണിലെ ക്യാമറ ഓണാക്കി വെച്ചിട്ട് തിരികെ പോയിട്ട് അത് വാങ്ങിച്ചിട്ട് ആ ഭിക്ഷക്കാരന് കൊടുക്കുന്നു. എന്നിട്ട് ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. അവൻ്റെ പേരും മാ തന്നെ എന്നാണ്. ഓഫീസിൽ ചെല്ലുമ്പോൾ വീഡിയോ കണ്ടിട്ട് അവനെ എല്ലാവരും പ്രശംസിക്കുകയാണ്, നമ്മുടെ നായക നിഖിതയും. അന്ന് വൈകുന്നേരം വീട്ടിൽ അവളുടെ അനുജത്തിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഒരു പയ്യൻ പതിവായിട്ട് മോശമായിട്ട് മെസ്സേജ് അയക്കുന്നത് അവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അന്ന് രാത്രി ബീച്ചിൽ വെച്ച് കാണുമ്പോൾ പ്രദീപിനോടും അവൾ അത് പറയുന്നു. പ്രദീപ് പറയും ബ്ലോക്ക് ചെയ്യാൻ. അപ്പോൾ അവൾ പറയുന്നത് ബ്ലോക്ക് ചെയ്താലും കാര്യമില്ല, വേറെ നമ്പറിൽ നിന്ന് അയക്കുമെന്ന് നിഖിത പറയുകയാണ്. എന്നിട്ട് അടുത്ത ദിവസം ദിവ്യയുടെ എൻഗേജ്മെന്റിന് വരില്ലേ എന്ന് അവൻ ചോദിക്കുമ്പോൾ നല്ല പേടിയുണ്ടെന്ന് അവൾ പറയുന്നു. എന്നിട്ട് നമ്മുടെ നായകൻ പ്രദീപ് നിഖിതയെ കിസ് ചെയ്യാനായിട്ട് പോകുമ്പോഴേക്കും അവൾ കൈ വെച്ച് വാ പൊത്തുന്നു. അടുത്ത ദിവസം നിഖിത എൻഗേജ്മെന്റിന് വരികയും അവിടെയുള്ള എല്ലാവരെയും നന്നായി അറിയാവുന്ന പോലെ സംസാരിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ പ്രദീപിന്റെ അമ്മയെ കണ്ടയുടനെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്.
അങ്ങനെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നീട് 8 മാസം കഴിഞ്ഞതിന് ശേഷമാണ് കാണിക്കുന്നത്. അപ്പോഴും അവരുടെ ബന്ധം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ നികിതയുടെ വീടാണ് കാണിക്കുന്നത്. നികിതയാണെങ്കിൽ ടേബിളിന് മുകളിൽ ഫോൺ വെച്ചിട്ട് പോകുമ്പോൾ അവളുടെ അച്ഛൻ ബ്ലൂടൂത്ത് എടുത്ത് ചെവിയിൽ വയ്ക്കുന്നതും കാണിക്കുന്നുണ്ട്. അങ്ങനെ പ്രദീപിന്റെ കോൾ വന്നിട്ട് അവൾ എടുത്തിട്ട് സംസാരിക്കുമ്പോൾ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കേൾക്കാൻ വയ്യ. അവളുടെ ഫോണിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് അച്ഛൻ ഇരിക്കുകയായിരുന്നു. അങ്ങനെ പ്രദീപ് ആണെങ്കിൽ ചെല്ലത്തിൽ അവളെ പപ്പിക്കുട്ടി ചെല്ലക്കുട്ടി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഒന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോൾ അച്ഛൻ വന്നിട്ട് പറയും എനിക്കെല്ലാം കേൾക്കാമെന്ന്. അങ്ങനെ നികിത പേടിച്ച് വിറച്ച് നിൽക്കുമ്പോഴേക്കും വെള്ളവും കൊണ്ടൊരാൾ വരുന്നു. അച്ഛൻ അങ്ങോട്ടേക്ക് പോയിട്ട് വെള്ളത്തിന്റെ ക്യാഷ് എത്രയാണെന്ന് ചോദിക്കും. അപ്പോൾ 21 രൂപയാണെന്ന് പറയുമ്പോൾ 22 രൂപ അച്ഛനെടുത്ത് കൊടുക്കും. അപ്പോൾ 1 രൂപ തിരിച്ചു കൊടുക്കാൻ അയാളുടെ കയ്യിൽ ഇല്ലാഞ്ഞ് അങ്ങനെ അച്ഛൻ ആ 2 രൂപ തിരികെ വാങ്ങിയിട്ട് 1 രൂപ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നു. അപ്പോഴേക്കും നികിതയ്ക്ക് ഫോൺ കോളിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് 2 മിനിറ്റ് ടൈം കൊടുത്തിട്ട് പോകുകയാണ്. അങ്ങനെ 1 രൂപ എവിടുന്നോ തപ്പിപ്പിടിച്ച് എടുത്തുകൊണ്ട് വന്ന് വെള്ളം കൊണ്ടുവന്ന ആൾക്ക് കൊടുത്തിട്ട് അവളോട് സംസാരിക്കുമ്പോൾ അവന്റെ പേര് പ്രദീപാണെന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും അവനോട് നാളെ വന്ന് എന്നെ കാണാൻ പറ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോകുന്നു. അങ്ങനെ നികിത ഇരേ പോയി പ്രദീപിനെ വിളിച്ചിട്ട് കാര്യം പറയുകയാണ്. അച്ഛൻ എന്ത് ചോദിച്ചാലും അതിന് പക്കാ പെർഫെക്റ്റ് ആയിട്ട് വേണം ആൻസർ പറയണമെന്നും അച്ഛൻ എന്തെങ്കിലും തമാശ പറഞ്ഞാൽ അത് കേട്ടിട്ട് ചിരിക്കുകയും ചെയ്യണമെന്നും പറയുകയാണ്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഉത്തമൻ പ്രദീപ് ഡോക്ടർ വേണു ശാസ്ത്രിയെ കാണാൻ എത്തുകയാണ്. അതായത് നികിതയുടെ അച്ഛൻ. അങ്ങനെ അച്ഛൻ അവനെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കുഴപ്പിക്കുന്നുണ്ട്. പ്രദീപാണെങ്കിൽ പെർഫെക്റ്റ് ഉത്തരം പറയാനായിട്ട് കഷ്ടപ്പെടുന്നുമുണ്ട്. ഈ ഭാഗം കുറച്ച് ഫണ്ണാണ് കേട്ടോ. എന്തായാലും നമ്മുടെ പ്രദീപിനും നികിതയ്ക്കും മുന്നിൽ ഒരു ഡിമാൻഡ് വെക്കുകയാണ്. ഒരേ ഒരു ഡിമാൻഡ്, അതാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റും. ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ കാമുകി കാമുകന്മാരുടെ ഫോണുകൾ തമ്മിൽ പരസ്പരം മാറി ഉപയോഗിക്കണം എന്നാണ്. നികിതയുടെ ഫോൺ പ്രദീപും പ്രദീപിന്റെ ഫോൺ നികിതയും ഒരാഴ്ചത്തേക്ക് മാറി യൂസ് ചെയ്യണമെന്നാണ് ആ ഡിമാൻഡ്. ആ ഒരു ഡിമാൻഡിന് രണ്ടുപേരും തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും പ്രദീപിന് തന്നെ നികിതയെ കെട്ടിച്ചു കൊടുക്കാമെന്നാണ് അച്ഛൻ പറയുന്നത്. രണ്ടുപേർക്കും പരസ്പരം നന്നായി അറിയാമെന്നല്ലേ പറയാറ്. പക്ഷേ നമ്മുടെ പ്രദീപ് ആണെങ്കിൽ ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ അച്ഛൻ പറയും ഫോൺ അവിടെ വെച്ചിട്ട് പോകാൻ. അതാണ് തമാശ. അവൻ ബാത്റൂമിൽ പോകാതെ തിരിച്ചു വന്ന് ഫോൺ വെച്ചിട്ട് അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ അച്ഛൻ ചോദിക്കും നിനക്ക് ഇപ്പോൾ ബാത്റൂമിൽ പോകണ്ടേ എന്ന്. അപ്പോൾ പ്രദീപ് പറയും വേണ്ടാന്ന്. അങ്ങനെ നികിതയുടെ ഫോൺ പ്രദീപും പ്രദീപിന്റെ ഫോൺ നികിതയും എടുക്കുന്നു. അങ്ങനെ നികിതയുടെ ഫോണുമായി പ്രദീപ് ഇറങ്ങുമ്പോൾ തന്നെ പ്രദീപിന്റെ ഫോണിൽ കോൾ വരികയാണ്. ആരാണെന്ന് ചോദിച്ചിട്ട് അവൻ തിരികെ വരുമ്പോഴേക്കും പെട്രോളിന്റെ വിലയുടെ കാര്യം പറയാനായിട്ട് PM വിളിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവനെയും കൂട്ടി പുറത്തേക്ക് പോകുന്നു. നികിതയുടെ ഫോണുമായിട്ട് പ്രദീപ് നേരെ വീട്ടിലേക്ക് പോകുകയാണ്. എന്നിട്ട് അവന്റെ അമ്മയുടെ ഫോൺ എടുത്തിട്ട് അവന്റെ അടുത്ത ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ചിട്ട് കാര്യം പറയുന്നു. ഇതേപോലെ തന്നെ അവിടെ നികിതയും ചെയ്യുന്നുണ്ട്. രണ്ടുപേർക്കും പരസ്പരം മൊബൈൽ ഫോണിന്റെ പാറ്റേൺ ലോക്ക് എന്തായാലും അറിയില്ല. അങ്ങനെ പ്രദീപിന്റെ ഫ്രണ്ട്സ് എല്ലാം വരുന്നു. അവൾ പാറ്റേൺ ലോക്ക് ചോദിക്കുന്നതിന് മുന്നേ നികിത തന്നെ ആ ഫോൺ തിരികെ തരാനായി എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയാൻ പറയുകയാണ് പ്രദീപ് ഫ്രണ്ട്സിനോടെല്ലാം. അപ്പോൾ ഒരു ഫ്രണ്ട് ഭാസ്കർ പറയും പാസ്പോർട്ട് വെരിഫിക്കേഷന് ആള് വിളിക്കുമെന്ന് പറഞ്ഞ് ഫോൺ തിരികെ വാങ്ങാമെന്ന്. അപ്പോൾ അത്രയ്ക്ക് ബോധമില്ല. പാസ്പോർട്ട് വെരിഫിക്കേഷൻ ആരെങ്കിലും ഫോണിൽ വിളിക്കുമോ നേരിട്ട് വരികയല്ലേ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഭാസ്കറിനെ പ്രദീപ് കളിയാക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ഫ്രണ്ട് പറയും അവന്റെ മാമൻ പോലീസ് ഇൻസ്പെക്ടറാണെന്ന് പറഞ്ഞിട്ട് മാമനെ വിളിക്കുമ്പോൾ ഫോൺ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കുക, ഒരാഴ്ചയ്ക്കകം ഫോൺ പൊക്കാമെന്നാണ് പറയുന്നത്. അതോടെ ആ ഐഡിയയും പാളുകയാണ്. ആ സമയത്താണ് പ്രദീപിന്റെ അമ്മ അവിടെ നിന്നും വിളിച്ച് പറയുന്നത് 4 ദിവസം കഴിഞ്ഞാൽ നിന്റെ ചേച്ചിയുടെ കല്യാണമായി, ഈ സമയത്ത് നീ അവിടെ എന്തെടുക്കുകയാണെന്ന്. അപ്പോഴാണ് നമ്മുടെ പ്രദീപിന്റെ മനസ്സിലേക്ക് ഒരു ഐഡിയ വരുന്നത്. ചേച്ചിയുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് കോൾസ് അവന് വരുമല്ലോ, അപ്പോൾ അവന്റെ നമ്പറിലല്ലേ വരുന്നത്. അങ്ങനെ ബാക്കി ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ചിട്ട് അവന്റെ ഫോണിൽ കല്യാണത്തിന്റെ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് വിളിച്ച് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേ ഇരിക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ നികിതയുടെ കയ്യിലിരിക്കുന്ന പ്രദീപിന്റെ ഫോണിലേക്ക് പ്രദീപിന്റെ ഫ്രണ്ട്സ് എല്ലാം വിളിച്ചിട്ട് കല്യാണത്തിന്റെ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് അവളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കും. സംസാരിച്ച് സംസാരിച്ച് അവൾ കുഴയുകയാണല്ലോ. മറുവശത്ത് ഫോൺ കോൾസ് കൊണ്ട് പൊറുതി മുട്ടി നികിത വിളിക്കുമെന്ന് പ്രതീക്ഷിച്ച് പ്രദീപും കൂട്ടുകാരും നോക്കിയിരിക്കുകയാണ്. എന്നാൽ പാസ്പോർട്ട് വെരിഫിക്കേഷനാണ് നികിതയുമായി സംസാരിക്കണമെന്ന് പറഞ്ഞൊരു കോളാണ് വരുന്നത്. പ്രദീപ് ഞെട്ടുന്നു. അവൾ റിജക്ട് ചെയ്ത ഐഡിയ നികിത യൂസ് ചെയ്തിരിക്കുകയാണല്ലോ. അപ്പോൾ ഭാസ്കർ പറയും ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ പ്രദീപിന്റെ ഫോണിൽ വിളിച്ചിട്ട് പെട്ടെന്ന് പ്രദീപിന്റെ കയ്യിൽ കൊടുക്ക് ഫോൺ കൊടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്യുകയാണ്. ഇത് കേൾക്കുന്നയുടനെ നികിത നീ ഭാസ്കർ അല്ലേ എന്ന് ചോദിക്കുകയാണ്. കാരണം പ്രദീപിന്റെ ഫോണിൽ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ പ്രദീപ് ഫോൺ വാങ്ങി അവളോട് സംസാരിക്കുന്നു. രണ്ടുപേർക്കും പരസ്പരം നന്നായി അറിയാലോ, പിന്നെ എന്തിനാണ് ഈ ടെസ്റ്റ് എല്ലാം. അത് രണ്ടുപേരും ഫോൺ ലോക്ക് ഓപ്പൺ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു. എന്നാൽ ഭാസ്കർ പ്രദീപിനോട് പറയും നിനക്ക് അവളെ വിശ്വാസമാണെങ്കിൽ ലോക്ക് മാറ്റി ഫോൺ നോക്കുന്നതിന് എന്താ, നിങ്ങൾക്ക് പരസ്പരം നല്ല വിശ്വാസമല്ലേ, അപ്പോൾ എന്തായാലും തെറ്റായിട്ടൊന്നും കാണില്ലല്ലോ. അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുമ്പോഴാണ് നികിതയുടെ അടുത്ത കോൾ വരുന്നത്.
അവന്റെ ലോക്ക് പാറ്റേൺ പറഞ്ഞു കൊടുക്കാനായിട്ട്. അപ്പോൾ അവനാണെങ്കിൽ അവളോട് തട്ടിക്കേറും, നിനക്ക് എന്തിനാണ് നിന്റെ അച്ഛൻ പറയുന്നത് കേട്ടിട്ട് നീ എന്തിനാണ് അതിന്റെ ലോക്കൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും അവന്റെ അച്ഛൻ പറയും, ലൗഡ് സ്പീക്കർ ഓൺ ആക്കി ഇട്ടിരിക്കുകയാണെന്ന് പറയും. ആ പ്രദീപ് ആണെങ്കിൽ അച്ഛന് ലോക്ക് പറഞ്ഞു കൊടുത്തിട്ട്, നിഖിതയുടെ പാറ്റേൺ കുറച്ച് പാടാണ്, അതുകൊണ്ട് അമ്മയുടെ ഫോണിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഫോൺ കട്ട് ചെയ്യുന്നു. അങ്ങനെ രണ്ടുപേരും അൺലോക്ക് ചെയ്ത് ഫോൺ നോക്കണോ എന്ന് കൺഫ്യൂസ്ഡായിട്ട് നിൽക്കുമ്പോഴേക്കും സീൻ അവിടെ വെച്ച് കട്ടായിട്ട് ഒരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. ഒരു കൊച്ചു പയ്യൻ ഒരു വിത്ത് നട്ടിട്ട് അത് വളരുന്നോ എന്ന് പോയി വീണ്ടും മണ്ണ് തുഴന്ന് നോക്കിയിട്ട് വീണ്ടും കുഴിച്ചിരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പ്രദീപിന്റെ ചേച്ചിയെയും ഫ്രണ്ടിനെയുമാണ് കാണിക്കുന്നത്. ചേച്ചിയെ കെട്ടാൻ പോകുന്ന യോഗിയുടെ ഫോട്ടോ നോക്കിയിട്ട് നീ എന്തിനാ ഇവനെ തന്നെ കെട്ടാനെന്ന് സമ്മതിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതിന് മൂന്ന് കാരണങ്ങൾ ഉണ്ട് എന്നാണ് ദിവ്യ പറയുന്നത്. പെണ്ണുകാണാനിന്റെ സമയത്ത് പരസ്പരം സംസാരിച്ചപ്പോൾ അവൾക്ക് ഒരു ഫോൺ വന്നിരുന്നു. അപ്പോൾ അത് എടുത്ത് സംസാരിക്കാമെന്ന് പറഞ്ഞ് അയാൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ അവൾ പറയും, സാരമില്ല ഞാൻ പിന്നീട് സംസാരിച്ചോളാം എന്ന് പറയുമ്പോൾ യോഗി പറയുന്നത്, സാരമില്ല നീ എടുത്ത് സംസാരിച്ചോളൂ ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാരണം, വെയിറ്റ് ചെയ്യും, അതാണ് ഒന്നാമത്തെ കാരണം, നല്ല ക്ഷമയുണ്ട്. രണ്ടാമത്തെ കാരണം, ആ ഫോണിൽ അവൾക്ക് സംസാരിക്കാനായി സ്പേസ് കൊടുത്തിട്ട് പോയി മാറി നിൽക്കുകയാണ് യോഗി. അപ്പോൾ സ്പേസ് കൊടുക്കുന്നവനാണ്. പിന്നീട് ഫോണിൽ സംസാരിച്ചിട്ട് വീണ്ടും സംസാരിക്കാൻ തുടങ്ങുമ്പോൾ യോഗിക്ക് ഒരു കോൾ വരികയും എന്നാൽ ആ കോള് കട്ട് ചെയ്ത് ഫോൺ ഓഫാക്കി വെച്ചിട്ട് പറയും, നമ്മൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ എന്റെ ശ്രദ്ധ മുഴുവൻ നിന്നിലായിരിക്കുമെന്ന്, അതിനിടയിൽ ആര് വിളിച്ചാലും കാര്യമില്ലെന്ന്. കാരണം മൂന്ന്, മറ്റെന്തിനേക്കാളും ഇമ്പോർട്ടൻസ് അവൾക്ക് കൊടുത്തത്. ഇതേ സമയം നമ്മുടെ പ്രദീപ് അവിടെ ഫോണുമായി ഇരിപ്പുണ്ട്. അവൻ പറയുന്നത് എല്ലാ ചാറ്റ്സും അവൻ രാത്രിയിലെ ഡിലീറ്റ് ചെയ്തിട്ടാണ് കിടക്കുന്നത്, അതുകൊണ്ട് നോ പ്രോബ്ലം എന്നാണ്. നിഖിത് പ്രദീപിന്റെ ഫോൺ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ കറക്റ്റായിട്ട് എല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മറുവശത്ത് പ്രദീപ് നിഖിതയുടെ വാട്സാപ്പ് ചാറ്റ് നോക്കുന്നു. അതിൽ രവി എന്നൊരു കോണ്ടാക്ട് കണ്ടിട്ട് ആ ചാറ്റ് അവൻ നോക്കുമ്പോൾ അതിൽ നിന്നും നിഖിതയാണെങ്കിൽ പ്രദീപിനെ പറ്റിയുള്ള ചെറിയ കാര്യങ്ങൾ പോലും അവനോട് പറഞ്ഞിരിക്കുന്നതായാണ് കാണുന്നത്. മാത്രവുമല്ല രവി അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടും വീണ്ടും അവൾ അവനോട് ചെല്ലത്തോടൊക്കെ സംസാരിച്ച് ചില പേരൊക്കെ വിളിച്ച് കുറെ ചാറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടിട്ട് അവൻ ദേഷ്യം വന്നിട്ട് അവൻ നിഖിതയെ വിളിച്ചിട്ട് ദേഷിക്കുന്നു. അതേസമയം നിഖിതയും ശരണി എന്നൊരു പെണ്ണിന്റെ പേര് പറഞ്ഞിട്ട് ഗൂഗിൾ പേയിൽ അവൻ 20 രൂപ സെൻഡ് ചെയ്തിരിക്കുന്നല്ലോ എന്നൊക്കെ ചോദിച്ച് അവനോട് തിരിച്ചും ദേഷിക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് വഴക്കിട്ട് നിഖിതയും ഫോൺ കട്ട് ചെയ്യുന്നു. അവിടെ വെച്ച് വീണ്ടും സീൻ കട്ടായി. വീണ്ടും നേരത്തെ കാണിച്ച ആ കൊച്ചു പയ്യനെയാണ് കേട്ടോ കാണിക്കുന്നത്. അവനാണെങ്കിൽ ഓരോ ദിവസവും മണ്ണ് മാന്തി വിത്തെടുത്തിട്ട് വീണ്ടും കുഴിച്ചിരുന്നു, അത് വളരുന്നില്ല. അടുത്ത സീനിൽ ദിവ്യയും യോഗിയുമായി സംസാരിക്കുമ്പോൾ അവളുടെ ഫോണിൽ റാണി ചെറിയമ്മ വിളിച്ചിട്ട് അവള് കോൺഫറൻസിൽ ഇടുകയാണ്. എന്നിട്ട് ചെറിയമ്മ അവളോട് യോഗി സുന്ദരനാണെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവനെപ്പറ്റി മോശമായി പറയുകയും അങ്ങനെ അവർ ഓരോന്ന് പറഞ്ഞ് വഴക്കിടുന്നത് യോഗി കേട്ട ആകെ വണ്ടടിച്ചിരിക്കുകയാണ്. അതേസമയം പ്രദീപ് മമ്മക്കുട്ടി എന്ന ഒരു അക്കൗണ്ടിൽ നിന്നും നിഖിതയ്ക്ക് ബേബി അന്ന് നടന്നതെല്ലാം മറന്നേക്ക് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരുന്നത് കാണുന്നു. ഇത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ട് ബേബിയാ എന്ന് പറഞ്ഞിരിക്കുമ്പോഴേക്കും ഫോണിൽ ചാർജ് തീർന്നിട്ട് കുത്തിയിടാൻ നോക്കുമ്പോഴാകട്ടെ സി ടൈപ്പ് ചാർജറാണ് അതിന് വേണ്ടത്. അങ്ങനെ അവന്റെ ചേച്ചിയോടും അമ്മയോടും ആ വീട്ടിലും പുറത്തും കടയിലും എല്ലാം അവൻ ചാർജറിനായി ഓടി നടക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. അങ്ങനെ നേരെ അവൻ അവന്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവിടെ പോയി ചാർജ് കുത്തിയിട്ടിട്ട് മമ്മക്കുട്ടിക്ക് തിരിച്ച് മെസ്സേജ് അയക്കുമ്പോൾ റിപ്ലൈ ഒന്നും തിരിച്ചിങ്ങോട്ട് വരുന്നില്ല. അപ്പോഴേക്കും 3 മണിയായിട്ടുണ്ടായിരുന്നു. അവൻ ഉറങ്ങിക്കാണുമല്ലോ. അങ്ങനെ ഇൻസ്റ്റയിൽ നോക്കിയപ്പോൾ നിഖിതയും രവിയുമായിട്ട് ചെയ്തിട്ടുള്ള റീൽസും ഒക്കെ കാണുന്നു. ഇതെല്ലാം കണ്ട് അവന്റെ ഫ്രണ്ട്സ് അവനെ കളിയാക്കുമ്പോഴേക്കും പ്രദീപ് ടോയ്ലറ്റിൽ പോയിരുന്ന് ഇൻസ്റ്റയിൽ കയറി നോക്കുകയാണ്. അങ്ങനെ ഇൻസ്റ്റയിൽ കയറി നോക്കുമ്പോഴേക്കാണ് നിഖിതയ്ക്ക് വന്നിട്ടുള്ള ഇൻസ്റ്റാ മെസ്സേജസ് എല്ലാം കണ്ടു കഴിയുമ്പോഴേക്കും നേരം വെളുക്കുന്നു. അങ്ങനെ അതേ വേഷത്തിൽ നേരെ വീട്ടിലേക്ക് വരുമ്പോഴോ അവിടെ ദിവ്യയുടെ കല്യാണ ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. ദിവ്യ അവനോട് പുതിയ ഫോണാണല്ലോ നിന്റെ കയ്യിൽ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഫോൺ മാറ്റിയ കാര്യമൊക്കെ പറയുന്നു. ഇതേ സമയം നമ്മുടെ യോഗിയുടെ ഫോൺ അവിടെ റിങ് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. സാരമില്ല ഒരു ഫോണല്ലേ എന്ന് ദിവ്യ പറയുമ്പോൾ നിനക്ക് വരുമ്പോൾ നീ മനസ്സിലാക്കിക്കൊള്ളുമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോകുന്നു. ദിവ്യയാണെങ്കിൽ ഇത് കേട്ടിട്ട് അകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന മുത്തശ്ശിമാർ പറയും, യോഗിയുടെ ഫോൺ കുറെ നേരമായിട്ട് റിങ് ചെയ്യുന്നുണ്ട്, നീ അതെടുത്ത് നോക്കാനെന്ന്. അങ്ങനെ ആദ്യം അവൾ ആ ഫോണൊന്ന് എടുക്കാൻ മടിക്കുമെങ്കിലും പിന്നീട് ആ മുത്തശ്ശിമാർ പറയും, നീ അവനെ കെട്ടാൻ പോകുന്നതല്ലേ, അതിനെന്താ ഫോൺ എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ആ ഫോൺ എടുക്കാനായിട്ട് പോകുമ്പോഴേക്കും നമ്മുടെ യോഗി വന്ന് പെട്ടെന്ന് ആ ഫോൺ എടുത്തോണ്ട് അവൾക്കൊരു സിഗ്നൽ കൊടുത്തിട്ട് അങ്ങ് പോകും. ഈ കാര്യം ദിവ്യ നേരെ തന്റെ ഫ്രണ്ട്സിനോട് പോയി പറയുമ്പോൾ അത് ശരിയല്ലല്ലോ, നീ ഫോൺ എടുക്കുമ്പോൾ ഇത്രയും വെപ്രാളപ്പെട്ട് വാങ്ങാൻ എന്താ എന്നൊക്കെ പറയുമ്പോഴേക്കും മറുവശത്ത് മമ്മക്കുട്ടിയുടെ റിപ്ലൈ പ്രദീപിന് വരുന്നു. കുട്ടി സോറി രാത്രിയിൽ ഉറങ്ങിപ്പോയി എന്നായിരുന്നു ആ മെസ്സേജ്. സാരമില്ല
ബേബി എന്ന് പ്രദീപ് തിരിച്ച് റിപ്ലൈ അയക്കുമ്പോൾ, ബേബിയാ, എന്താ പതിവില്ലാതെ ബേബി എന്നൊക്കെ വിളിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. നീ ഇങ്ങനെയൊന്നും പറയാറില്ലല്ലോ എന്ന് മെസ്സേജ് കാണുമ്പോൾ പ്രദീപിന് സന്തോഷമാകുന്നുണ്ട്. എന്നാൽ അടുത്ത സെക്കൻഡിൽ വരുന്ന മെസ്സേജ്, നീ എന്നെ ഡാർലിംഗ് എന്നല്ലേ എന്നെ വിളിക്കാറ് എന്നാണ്. ആ ശരി ഡാർലിംഗ് പറ, എന്തിനാ മെസ്സേജ് അയച്ചതെന്ന് പ്രദീപ് തിരിച്ച് മെസ്സേജ് അയക്കുന്നു. സോറി, ഞാൻ നിന്നോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു, രാത്രിയിൽ അങ്ങനെ അറിയാതെ പറഞ്ഞു പോയതാണെന്ന് തിരിച്ച് മെസ്സേജ് വരുന്നു. ആ എനിക്ക് ഓർമ്മയില്ല, നീ അതൊന്നുകൂടി പറയാമോ എന്ന് പ്രദീപ് തിരിച്ച് മെസ്സേജ് അയക്കുന്നു. നീയുമായിട്ട് ബ്രേക്കപ്പ് ആയതിനു ശേഷമുള്ള ഓരോ വോയിസും ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ അടുത്ത സെക്കൻഡിൽ തന്നെ നിനക്ക് അതെല്ലാം അയച്ചു തരാമെന്ന് തിരിച്ച് മമ്മക്കുട്ടിയുടെ അക്കൗണ്ടിൽ നിന്നും മെസ്സേജ് വരുന്നു. ഇത് കണ്ടിട്ട് പ്രദീപ് ആ മെസ്സേജ് വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ കുറെ വോയിസ് മെസ്സേജ് നമ്മുടെ മമ്മക്കുട്ടിയുടെ അക്കൗണ്ടിൽ നിന്നും തിരിച്ച് പ്രദീപിന് അയച്ചു കൊടുക്കുകയാണ്. അതിൽ നികിതയുടെ വോയിസ് ആണ് കേൾക്കുന്നത്. ആ പറ മമ്മക്കുട്ടി എന്ന് കൊഞ്ചി പറയുന്നതും തിരിച്ച് അവൻ നമുക്കൊരു ലോങ് ഡ്രൈവിന് പോയാലോ എന്ന് പറയുന്നതും ഉണ്ടായിരുന്നു. പ്രദീപാണെങ്കിൽ ആകെ ഭ്രാന്തായിട്ട് വീണ്ടും വോയിസ് കേൾക്കുമ്പോൾ നികിത പറയുന്നത്, കഴിഞ്ഞ വെനസ്ഡേയിൽ പോയതല്ലേ, ദാ ഈ വെനസ്ഡേ ആയി, ഒരാഴ്ച പോയത് അറിഞ്ഞതേയില്ല, ഒരു മാസം പോലെ ആയിരുന്നു. പക്ഷെ പ്രദീപിന്റെ അടുത്ത് എന്ത് പറയും, അവനോട് നീ എന്തെങ്കിലും കള്ളം പറ, അവൻ വിശ്വസിച്ചോളും എന്ന് മമ്മക്കുട്ടി തിരിച്ചും പറയുന്നു. അപ്പോഴാണ് പ്രദീപ് ഓർക്കുന്നത്, നികിത അവളുടെ കസിൻസിനെയൊക്കെ കൊണ്ട് പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞ് ഇന്ന് രാത്രി നിന്റെ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, സാരമില്ല ബേബി, ഒരു ദിവസത്തേക്കല്ലേ, കാര്യമല്ലേ, പോയിട്ട് വരാൻ പറഞ്ഞ് അവൻ ഓർക്കുന്നത്. പിന്നീട് ഒരു ദിവസവും അവൾ ഇങ്ങനെ പറഞ്ഞത് അവൻ ഓർക്കുമ്പോൾ, അമ്മ വന്നിട്ട് നീ ഇതുവരെ ഒരുങ്ങിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ ചിരിക്കുന്നു. ഞാൻ എന്തൊരു വലിയ മണ്ടനാണെന്ന് ഓർത്ത് ചിരിച്ചതാണെന്ന് അവൻ പറയുമ്പോൾ, ഫോണിൽ നോണ്ടി ഇരിക്കാതെ പോയി റെഡി ആയിട്ട് വരാൻ പറഞ്ഞിട്ട് അമ്മ പോകുന്നു. നമ്മുടെ പ്രദീപാണെങ്കിൽ അന്നേരം തന്നെ നികിതയെ വിളിച്ചിട്ട് കാര്യം ചോദിക്കുന്നുണ്ട്. അവൾ പറയുന്നത് അതൊക്കെ കഴിഞ്ഞതല്ലേ, രാത്രിയിൽ അവനുമായി റൈഡിന് പോയിട്ട് രാവിലെ ആയപ്പോൾ തന്നെ തിരിച്ചു വന്നു, വേറൊന്നും ഉണ്ടായിട്ടില്ല, ഒരു ഫ്രണ്ടിനെ പോലെയാണെന്നും പറയുകയാണ്. അപ്പോൾ പ്രദീപ്, ഓ രാത്രി നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നിട്ടും വേറെ ഒന്നും സംഭവിച്ചില്ലല്ലേ, നിന്നെ അവനൊന്നും തൊട്ടത് പോലും ഇല്ലാലേ, നിങ്ങൾ ഹോട്ടലിൽ റൂം എടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് അവളോട് മോശമായിട്ട് സംസാരിച്ചിട്ട് അവൻ ഫോൺ വെക്കുന്നു. ഇതേ സമയം അവിടെ കല്യാണ ഒരുക്കങ്ങൾ നടക്കുകയാണ്. യോഗിയാണെങ്കിൽ ഫോൺ ആരെയും കാണിക്കാതെ വെച്ച് യൂസ് ചെയ്യുന്നത് കണ്ടിട്ട് ദിവ്യ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെങ്കിൽ നേരെ ലക്ഷ്യം പോലും മാറ്റാതെ നികിതയുടെ വീട്ടിലേക്ക് പോയിട്ട് വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റ, ട്വിറ്റർ, ടിൻഡർ, ടെലഗ്രാം, ഐ ലൈക്ക്, മെസ്സഞ്ചർ, ജിമെയിൽ, ഗൂഗിൾ പേ, പേടിഎം, SMS, സ്നാപ്ചാറ്റ്, ടിൻടൻഡൻ, ഇങ്ങനെ ഏതെല്ലാം ആപ്സ് ഉണ്ടോ അതെല്ലാം ഫുള്ളായിട്ട് നോക്കാൻ ഒരു ദിവസം തന്നെ തികയില്ല. ഈ ലോകത്തിൽ ഈ ആപ്സ് എല്ലാം നിങ്ങളുടെ മകളുടെ ഫോണിലുണ്ട് എന്ന് ഒറ്റ ശ്വാസത്തിൽ പറയുകയാണ്. ഇതും പോരാതെ ഫ്രണ്ട്, ബോയ് ഫ്രണ്ട്, എക്സ് ബോയ് ഫ്രണ്ട്, സോൾമേറ്റ്, കോളേജ് മേറ്റ്, ഓഫീസ് മേറ്റ്, ട്യൂഷൻ മേറ്റ്, ബസ് മേറ്റ്, ജിം മേറ്റ്, ഡാൻസ് മേറ്റ്, സുരേഷ് എന്ന് പറയുന്ന ഒരു ഷട്ടിൽ മേറ്റ്, അവൾ ഷട്ടിലിന് പോകുന്നതിന് എനിക്ക് ഒരു പ്രോബ്ലവും ഇല്ല, എന്നാൽ അവൾ ഷട്ടിലിന് പോകുന്ന കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് തന്നെ. ഇതെല്ലാം നികിതയുടെ ഡാഡിയോട്, നികിതയുടെ അച്ഛനോട് നമ്മുടെ ഹീറോ ദേഷ്യപ്പെട്ട് പറയുകയാണ്. ഒറ്റ ശ്വാസത്തിൽ തന്നെ ഇനിയും 3 ദിവസം കൂടി ഞാൻ അവളെ ഫോൺ വെച്ചോളാമെന്ന് അവൻ പറയുമ്പോൾ, അച്ഛൻ നികിതയും കൂട്ടി അകത്തേക്ക് പോയിട്ട് അവൻ്റെ ഫോണിലെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവൾ പറയും, അവൻ്റെ ഫോണിൽ അങ്ങനെ ഒന്നുമില്ല, അവൻ വെറും ശുദ്ധനാണെന്ന്. അപ്പോൾ അച്ഛൻ ദേഷ്യത്തിൽ ഫോൺ വാങ്ങിയിട്ട് ദേഷ്യിച്ചിട്ട് പറയും, അവൻ അതെല്ലാം ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് മണ്ടി, ഒരു കാര്യം ചെയ്യും, വാട്സാപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്നുകൂടി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ റീസ്റ്റോർ ബാക്കപ്പ് ചെയ്താൽ അവൻ ഡിലീറ്റ് ചെയ്തതെല്ലാം കാണാമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അച്ഛനും മകളും കൂടെ നല്ല കോൺഫിഡൻസോടെ തിരികെ വരികയാണ്. അച്ഛൻ പ്രദീപിനോട് പറയും, 3 ദിവസമല്ലേ നീ ചോദിച്ചത്, ഉത്തമൻ പ്രദീപ് ഉത്തമനാണോ അല്ലയോ എന്ന് ഇനിയാണ് അറിയാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് വാട്സാപ്പ് റീഇൻസ്റ്റാൾ ചെയ്തിട്ട് റീസ്റ്റോർ ബാക്കപ്പ് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുന്നു. അവൻ ഞെട്ടി നിൽക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ തന്റെ ഹാക്കർ ഫ്രണ്ടിനോട് ഒരു ഫോൺ ഹാക്ക് ചെയ്ത് അതിലുള്ള ഡാറ്റാസ് എല്ലാം ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ പ്രദീപ്. അപ്പോൾ ഫ്രണ്ട് പറയും, പിന്നെ അതിലൊരു ലിങ്ക് അയച്ചിട്ട് ആ ലിങ്കിൽ അവരൊന്ന് തൊട്ടാൽ മാത്രം മതിയെന്ന്. എന്നിട്ട് ചോദിക്കും, ആരുടെ ഫോണാണ് എന്ന്. അപ്പോൾ പ്രദീപ് പറയും, എൻ്റെ ഫോൺ തന്നെയാണ്. അതേസമയം നികിതയ്ക്കവിടെ ഇവൻ ഓരോ ഗേൾസിനും അയച്ച മെസ്സേജും എല്ലാം ബാക്കപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഷോർട്ട് ഫിലിം ചെയ്യാനുണ്ട്, അതിൽ അഭിനയിക്കാനായിട്ട് നിങ്ങളെപ്പോലെ സുന്ദരികളെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് വെസ്റ്റേൺ ട്രഡീഷണൽ ക്യാഷ്വൽ കൂടാതെ ട്രൈബൽ ഫോട്ടോസ് എല്ലാം പ്രദീപ് ഓരോ പെൺകുട്ടികളോടും ചോദിച്ചിരിക്കുന്ന മെസ്സേജ് ഒക്കെ അവൾക്ക് ബാക്കപ്പ് ആവുകയാണ്. നികിത പ്രദീപിനെ വിളിച്ചിട്ട് കാര്യം ചോദിക്കുമ്പോൾ ഇവൻ എന്താണെന്ന് അറിയാൻ വയ്യാതെ ഭൂവനിയുടെ കാര്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അതാരാ എന്ന് ചോദിച്ച് അവർ വീണ്ടും വഴക്കാവുന്നു. അപ്പോഴേക്കും അവൻ്റെ ഫോണിലേക്ക് ലോൺ എടുക്കുന്ന കാര്യം പറഞ്ഞിട്ട് ഒരു പെണ്ണ് വിളിക്കുന്നു. അങ്ങനെ അവൾ നികിത കോള് കോൺഫറൻസിലിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ലോൺ വേണ്ട എന്ന് പറഞ്ഞാലും പ്രദീപ് സാറ് കുറച്ചു നേരം നന്നായിട്ട് സംസാരിച്ചിട്ടേ ഫോൺ കട്ട് ചെയ്യുകയുള്ളൂ.
കൂടാതെ അവരോടും ഷോർട്ട് ഫിലിമിനെ ക്ഷണിച്ചിരിക്കുന്നതായ കാര്യമൊക്കെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയെ നന്നായിട്ട് അടട്ടിവിടുകയാണ് നമ്മുടെ നിഖിത. ഫോൺ കട്ട് ചെയ്തിട്ട് അവൻ ചോദിക്കുമ്പോൾ നമ്മുടെ ഹാക്കർ എന്ത് ചെയ്യുകയാണ്. അപ്പോൾ ഹാക്കറാണെങ്കിൽ അവിടെ ഒന്ന് തൊട്ടാൽ മതിയെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴേക്കും ദിവ്യയും ഫ്രണ്ട്സും വന്നിട്ട് യോഗിയുടെ ഫോൺ ഒന്ന് വാങ്ങിക്കൊടുക്കുമോ എന്ന് ചോദിക്കുകയാണ് പ്രദീപിനോടും ഫ്രണ്ട്സിനോടും. അത് ശരിയല്ല, നാളെ നീ അവനെ കെട്ടാൻ പോവുകയല്ലേ എന്ന് പറയുമ്പോൾ ഇവിടെ ഫ്രണ്ട് ചോദിക്കും, അതിലെന്താ തെറ്റ്, തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഫോൺ തരാൻ മടിക്കുന്നത് എന്തിനാ എന്ന് പറയുമ്പോൾ, എല്ലാ തെറ്റും അതിനുള്ളിലല്ലേ എന്ന് ഭാസ്കർ പറയുകയാണ്. നീ അവനോട് ഫോൺ ചോദിച്ചായിരുന്നു എന്ന് പ്രദീപ് ദിവ്യയോട് ചോദിക്കുമ്പോൾ, പലതരത്തിൽ ചോദിച്ചു പക്ഷെ ഒഴിഞ്ഞു മാറിക്കളഞ്ഞു എന്ന് പറയുമ്പോൾ, അത് നല്ലൊരു ഐഡിയ ആണല്ലോ എന്ന് പറഞ്ഞ് പ്രദീപ് ചിന്തിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ദിവ്യ അവനെ തട്ടി വിളിക്കുന്നു, 8 മാസത്തിന് മുമ്പ് പറഞ്ഞപ്പോൾ നീ മൈൻഡ് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവനും അവന്റെ ഫ്രണ്ട്സും കൈകഴിയുകയാണ്. അപ്പോഴാണ് ദിവ്യയുടെ ഫ്രണ്ട് പറയുന്നത്, ഫോൺ ചോദിക്കുമ്പോഴല്ലേ അവന് പേടിയാകുന്നത്, യോഗി അറിയാതെ നമുക്ക് ഫോൺ വാങ്ങിയാലോ എന്ന്. അങ്ങനെ സെൽഫി എടുക്കുന്ന പേര് പറഞ്ഞും ബൈക്കിൽ പോയും എല്ലാം ഫോൺ വാങ്ങാൻ നോക്കുന്നുണ്ടെങ്കിലും നോ രക്ഷ. ഇതിനിടയിൽ നിഖിത പ്രദീപിന്റെ എക്സ് ഗേൾ ഫ്രണ്ട്സ് സോഫിയയെയും ശരണയെയും ഒക്കെ പറ്റി പറഞ്ഞ് അവനോട് ദേഷ്യപ്പെടുന്നുമുണ്ട്. അതിനിടയിൽ നിഖിത ഓഫീസിൽ പോകുന്നതും അവിടെ മദൻ അവളെ നോക്കിയിരിക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. പ്രദീപും നിഖിതയും എപ്പോഴും ഓൺലൈനിൽ തന്നെയാണ്, പരസ്പരം വാച്ച് ചെയ്യാനായിട്ടാണ്. അപ്പോഴാണ് ഭാസ്കർ വിളിച്ച് പറയുന്നത്, മൂഡ് മഹേഷ് ഗ്രൂപ്പിൽ ടൈപ്പ് ചെയ്യുന്നുവെന്ന്. അപ്പോൾ പ്രദീപ് പറയും, അവനെ വിളിച്ചിട്ട് മെസ്സേജ് അയക്കാതെ എന്ന് പറയുമ്പോഴേക്കും മെസ്സേജ് അവൻ അയച്ചിരുന്നു. ഇതും കൂടി കണ്ടിട്ട് നിഖിത പ്രദീപിനെ വിളിച്ചിട്ട് നന്നായിട്ട് വഴക്കു പറയുന്നുണ്ട്. അപ്പോഴും അവൻ ആ ഹാക്കർ എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കുന്നുണ്ട്. അതേസമയം നിഖിതയുടെ ഓഫീസിൽ അവളുടെ ഫ്രണ്ട് കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്തിട്ട് മറ്റ് 3 ഫ്രണ്ട്സിന്റെ ഫോണിൽ എന്തോ അയക്കുന്നുണ്ട്. അത് കണ്ടിട്ട് അവർ മദന്റെ കൈ പിടിച്ചു നോക്കിയിട്ട് അതേ ടാറ്റു എന്ന് പറയുന്നുമുണ്ട്. ഇതേ സമയം പ്രദീപിന്റെ ഓരോ കളത്തരങ്ങളും അറിഞ്ഞിട്ട് നിഖിത അവനെ തെറി വിളിക്കുന്നുമുണ്ട്. എന്നിട്ട് പ്രദീപ് കൂട്ടുകാരുമായിട്ടിരിക്കുമ്പോൾ അവിടെ നമ്മുടെ പ്രദീപ് ഫ്രണ്ട്സ് എല്ലാമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ കൂടെ അവന് നല്ല ടെൻഷനും ഉണ്ട്. അപ്പോഴേക്കും അവിടെ അവരൊരു പഴയ കോളേജ് മേച്ച് ദിനേഷ് വരുന്നു. എല്ലാവരും അവനെ കണ്ടിട്ട് ചിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു കോളേജ് ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നത്. ദിനേഷിന് പ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കുറച്ച് ദിവസമായിട്ട് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. ദിനേഷ് ആണെങ്കിൽ അവളിൽ അഡിക്റ്റ് ആയിട്ട് അവളെ പ്രണയിക്കുകയാണ്. അപ്പോഴാണ് അവൾ ക്യാൻറ്റീനിൽ വന്നിട്ടുണ്ട്, അങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞ് അവന് മെസ്സേജ് വരുന്നത്. അങ്ങനെ കൂട്ടുകാരോടൊക്കെ കള്ളം പറഞ്ഞിട്ട് ദിനേഷ് അവിടെ നിന്നും ക്യാൻറ്റീനിലേക്ക് പോകുമ്പോൾ ദിനേഷ് പ്രിയയ്ക്ക് പകരം അവന്റെ ഫ്രണ്ട്സിനെ തന്നെയാണ് അവിടെ കാണുന്നത്. പ്രിയ സ്വീറ്റി എന്ന ഒരു ഫേക്ക് അക്കൗണ്ട് ഇൻസ്റ്റയിൽ ഉണ്ടാക്കി അവനെ പറ്റിച്ചതായിരുന്നു അവന്റെ ഫ്രണ്ട്സ്. ആ പ്രദീപാണ് ആ ഫേക്ക് അക്കൗണ്ടിന്റെ ക്രിയേറ്റർ. പക്ഷേ ആ ഒരു അക്കൗണ്ടിൽ നിന്നും എല്ലാവർക്കും മെസ്സേജ് അയക്കാമായിരുന്നു, ആരെ വേണമെങ്കിലും പറ്റിക്കാമായിരുന്നു. അങ്ങനെ ആ ഒരു ഫ്ലാഷ് ബാക്ക് ഓർക്കുമ്പോഴാണ് അടുത്ത പ്രശ്നം വരുന്നത്. ആ അക്കൗണ്ട് ഇപ്പോഴും ലോഗിൻ ആണ്. അപ്പോഴാണ് നിഖിതയുടെ കോൾ വരുന്നത്. ആ ഫേക്ക് അക്കൗണ്ടിലെ മെസ്സേജ് അവൾ കണ്ടെന്ന് കരുതി ഫോൺ എടുക്കുമ്പോൾ നിഖിത പറയുന്നത്, എന്തിനാണ് നീ എല്ലാവരോടും സിംഗിൾ ആണെന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അവൾ. അങ്ങനെ അതൊരു വഴക്കാകുന്നു. അപ്പോഴാണ് അടുത്ത സത്യം അറിയുന്നത്, അവന്റെ ഗേൾഫ്രണ്ട് സോഫിയ കൊടുത്ത പട്ടിയാണ് പ്രദീപ് ഇപ്പോൾ നിഖിതയ്ക്ക് കൊടുത്തിരിക്കുന്നതെന്ന്. അങ്ങനെ അവർ വീണ്ടും വഴക്കടിക്കുകയാണ്. അടുത്ത ദിവസം അങ്ങനെ ഒരു റെസ്റ്റോറന്റിൽ വെച്ചിട്ട് നിഖിതയും പ്രദീപും കാണാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവിടെ അവർ രണ്ടുപേരും വരുമ്പോൾ അവളുടെ നിഖിതയുടെ ഒപ്പം രവിയും വരുന്നുണ്ട്. അത് പ്രദീപിന് തീരെ ഇഷ്ടമാകുന്നില്ല. അങ്ങനെ അവിടെ വെച്ച് നിഖിതയ്ക്ക് ഏറ്റവും അധികം ഹേർട്ടാകുന്ന ഒരു സത്യം വെളിപ്പെടുകയാണ്. അവരുടെ അനുജിതയ്ക്ക് വന്നിരുന്ന മോശമായിട്ടുള്ള ആ മെസ്സേജസ് പ്രിയ സ്വീറ്റി എന്ന അക്കൗണ്ടിൽ നിന്നാണെന്ന്. അങ്ങനെ അവൾ പ്രദീപിനെ അടിക്കുന്നു, അവന്റെ ഫ്രണ്ട്സുമാണ് ഇതൊക്കെ ചെയ്തതെന്നാണ് പറഞ്ഞിട്ട് അവർ തമ്മിൽ നല്ല വഴക്കാക്കുകയും രവി അതിൽ ഇടപെടുകയും രവിയെ പ്രദീപ് ഒരുപാട് ഇടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് വഴക്കിട്ട് പിരിയുകയാണ്. പ്രദീപാണെങ്കിൽ തിരിച്ചു വന്നിട്ട് തന്റെ ഫ്രണ്ട്സിനോടെല്ലാം ഇതേപ്പറ്റി പറഞ്ഞിട്ട് അവരെ സംശയിക്കുന്നു. അവരിൽ ആരോ ആണ് ഇത്രയും മോശപ്പെട്ട മെസ്സേജ് നിഖിതയുടെ സിസ്റ്ററിന് അയച്ചിരിക്കുന്നതെന്നും മനഃപൂർവ്വം അറിഞ്ഞു വെച്ചുകൊണ്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവരോടെല്ലാം തട്ടിക്കയറുകയാണ്. അവരൊന്നും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടും അവൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ പ്രദീപും അവനും തമ്മിൽ പിണങ്ങുകയാണ്. അങ്ങനെ പ്രശ്നമായിട്ട് നിൽക്കുമ്പോഴാണ് ദിവ്യ യോഗിയോട് എന്താണ് ഫോൺ ആർക്കും കൊടുക്കാത്തതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നത് കണ്ടിട്ട് പ്രദീപ് അങ്ങോട്ടേക്ക് പോയി. യോഗിയുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടി വാങ്ങാനായി നോക്കുമ്പോഴേക്കും അമ്മ അങ്ങോട്ടേക്ക് വന്നിട്ട് അവനെ വഴക്ക് പറഞ്ഞു വിളിച്ചു കൊണ്ടുപോകുന്നു. എന്നിട്ട് പ്രദീപിനോട് ചോദിക്കും, ഞാൻ നിന്റെ അമ്മയാണ്, കാര്യം പറയാൻ പറയുമ്പോൾ അവൻ കരഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. ഇതേ സമയം നിഖിതയും അവളുടെ അനുജതയും സംസാരിക്കുന്നുണ്ട്. രവിയോട് നീയും പ്രദീപുമായിട്ടുള്ള നിമിഷങ്ങളെ കുറിച്ച് അതും ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നുവെന്നും മറ്റുള്ളവർ പറയുന്നതല്ല, നിനക്ക് അവനെ പറ്റി എന്ത് തോന്നുന്നു, ചെയ്യുമെന്നാണോ അതോ ഇല്ലയെന്നാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അനുജതി അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇതേ സമയം പ്രദീപിന്റെ അമ്മ അവനോട് പറയുന്നത്,
നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളോട് വിശ്വാസം നിലനിർത്തണമെന്ന് നമ്മൾ ഒരിക്കലും ആശപ്പിടിക്കാൻ പാടില്ല. അതിനേക്കാൾ നല്ലത് നമ്മൾ അവരോട് വിശ്വാസമുള്ളവരായിരിക്കുന്നതല്ലേ നല്ലതെന്ന് പറയുന്നു. നമ്മൾ അവരോട് കള്ളത്തരം കാണിക്കാതെ ഇരുന്നാൽ അവരും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അമ്മ അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നികിത ഇട്ട് കൊടുത്ത ആ ഒരു വള ഊരിക്കൊടുക്കാൻ അമ്മ പറയുമ്പോൾ പ്രദീപ് അത് ഊരിക്കൊടുക്കുന്നുണ്ട്. എന്നാൽ അമ്മ അത് അവിടെയുള്ള തീയിലോട്ട് എറിയുന്നു. പ്രദീപാണെങ്കിൽ ജീവൻ പോകുന്നത് പോലെ ആ വള തീയിൽ നിന്നും എടുക്കുന്നു. അപ്പോൾ അവന്റെ അമ്മ വന്നിട്ട് പറയും, എപ്പോൾ വേണമെങ്കിലും തിരികെ വാങ്ങാമെന്നുള്ള വിശ്വാസത്തിലല്ലേ നീ എനിക്ക് ആ വള തന്നത്? എന്നാൽ തിരിച്ചു കിട്ടില്ലെന്ന് അറിഞ്ഞിരുന്നേൽ തരില്ലായിരുന്നല്ലോ. ചില കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്, നഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നും അവനോട് അമ്മ പറഞ്ഞിട്ട് പോകുന്നു. ഇതെല്ലാം ആലോചിച്ചിട്ട് കാമായിട്ട് ചെവിയിൽ ബ്ലൂടൂത്ത് വെച്ച് ചേച്ചിയുമായി സംസാരിച്ചിരിക്കുകയാണ് പ്രദീപ്. അപ്പോഴാണ് യോഗി അങ്ങോട്ടേക്ക് വന്നിട്ട് നിന്റെ ചേച്ചി എന്നെ ഡാർക്ക് ചോക്ലേറ്റ് എന്നാണ് വിളിക്കുന്നതെന്ന് പറയുമ്പോൾ പ്രദീപ് ചിരിക്കുന്നത് കണ്ടിട്ട് യോഗി പറയും, എനിക്ക് നല്ലതായി തോന്നുന്നത് നിനക്ക് തമാശയായിട്ടാണ് നീ തോന്നുന്നത്. ഇതേപോലെ എന്റെ ഫോണിൽ കുറെയുണ്ട് എന്റെ രൂപത്തെ പറ്റി പറഞ്ഞൊക്കെ കളിയാക്കുന്നതും ദിവ്യ പോലൊരു പെണ്ണിനെ ഞാൻ കിട്ടുന്നതിനെ കുറിച്ചും പിന്നെ എന്റെ മുഖം വെച്ചുള്ള ഇമോജികളും അങ്ങനെ ഒരുപാട് ഒരുപാട്. ഇതെല്ലാം ദിവ്യ കണ്ടാൽ അവളെ കിട്ടാൻ പോകുന്ന എന്നെ പറ്റി ഇങ്ങനെയൊക്കെ കണ്ടാൽ അവൾക്ക് വിഷമമാകില്ലേ? അല്ലെങ്കിൽ അവൾക്കും അങ്ങനെയൊക്കെ തോന്നില്ലേ? എന്നെ കണ്ടയുടനെ എന്നെ ഇഷ്ടമായി എന്ന് പറഞ്ഞു അവൾ. എന്നാൽ എന്റെ ഫോൺ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ പരിഹസിക്കുന്നത് പോലെ അവളും എന്നെ പരിഹസിക്കുമോ എന്ന് ഭയമായിരുന്നു എന്നും പറയുന്നു. ഇതെല്ലാം ദിവ്യ കേൾക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് നല്ല ഫീലാകുന്നു. ഒരു വിഷയത്തെ മറച്ചു വെച്ചാൽ അത് നമ്മൾ അറിയാൻ പാടില്ലാത്ത വിഷയമാണെന്നും അതിന് അർത്ഥമുണ്ട്. ചെയ്യുന്നത് കൊണ്ട് മാത്രമാണെന്നല്ല എന്നും യോഗി പറയുന്നു. അപ്പോൾ ദിവ്യ ചോദിക്കും, ഇതെല്ലാം എന്നോട് ആദ്യമേ പറഞ്ഞുകൂടായിരുന്നോ എന്ന്. അപ്പോൾ യോഗി അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് പറയും, പറഞ്ഞിരുന്നേൽ അന്നേ വേണ്ടെന്ന് പറയില്ലായിരുന്നോ എന്ന്. പ്രദീപ് ഇപ്പോഴാ പറഞ്ഞത് നീ എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നെന്ന്, ഇത്രയും കേട്ടില്ലേ എന്ന് പറഞ്ഞ് അവൻ അവൾക്ക് അവന്റെ ഫോൺ എടുത്ത് കൊടുത്തിട്ട് പോകുന്നു. ദിവ്യ പ്രദീപിനെ നോക്കിയിട്ട് ആ ഫോൺ നോക്കാതെ ഓഫ് ചെയ്യുന്നു. എന്നിട്ട് നേരെ യോഗിയുടെ അടുത്തേക്ക് പോയി ഫോൺ കൊടുത്തിട്ട് പറയും, ഫോൺ കൊടുക്കുന്നു. അപ്പോൾ യോഗി ചോദിക്കും, എല്ലാം നോക്കിയോ എന്ന്. അപ്പോൾ ദിവ്യ പറയും, ആ നോക്കിയെന്ന്. അപ്പോൾ എല്ലാം അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ, അതെ, ശരിക്കും നിങ്ങൾ എന്താണെന്ന് ഇപ്പോഴാണ് അറിഞ്ഞതെന്ന് അവൾ പറയും. ഇത് കേൾക്കുമ്പോൾ യോഗി പറയുന്നത്, അപ്പോൾ ഇനി സ്നേഹമില്ലല്ലോ. അപ്പോൾ അവൾ പറയും, ഇനിയാണ് എന്ന യഥാർത്ഥത്തിൽ സ്നേഹം തുടങ്ങാൻ പോകുന്നതെന്ന് ദിവ്യ ചിരിച്ചുകൊണ്ട് പറയുന്നു. അടുത്തതായിട്ട് പ്രദീപ് തന്റെ ഫ്രണ്ട്സിനെ എല്ലാം ചെന്ന് നോക്കുമ്പോൾ അവർ അവിടെ തന്നെയുണ്ട്. അവർ അവനോട് ഒരുപാട് ഇമോഷണൽ ആയിട്ട് പറയും അവർ അങ്ങനെയൊന്നും ചെയ്തിട്ടേ ഇല്ലെന്ന്. എന്നിട്ട് പ്രദീപ് അവരോട് സോറി പറയും, അവരും തിരിച്ചും പറയും. എന്നിട്ട് അവർ കെട്ടിപ്പിടിക്കുകയാണ്. ഞാൻ നിങ്ങളോടെല്ലാം പോകാൻ പറഞ്ഞതല്ലേ എന്ന് പ്രദീപ് ചോദിക്കുമ്പോൾ, ഞങ്ങൾ പോകില്ല, ഇത് ഞങ്ങളുടെ ചേച്ചിയുടെ കല്യാണമാണെന്ന് എല്ലാവരും ഒരേപോലെ പറയുന്നു. എന്നിട്ട് പ്രദീപ് ഞാൻ പോയി നികിതയെ കണ്ടുവരാമെന്ന് പറയുമ്പോൾ എല്ലാവരുടെ ഫോണിലേക്കും നികിതയുടെ മോർഫ് ചെയ്ത ഒരു മോശം വീഡിയോ വരികയാണ്. ഇത് അവളുടെ അച്ഛൻ കണ്ടിട്ട് അവളെ ഒരുപാട് അടിക്കുന്നു. എന്നിട്ട് അവളുടെ ഫോണും എറിഞ്ഞ് പൊട്ടിക്കുന്നു. അപ്പോഴൊക്കെ നമ്മുടെ പ്രദീപ് അവളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നികിതയാണെങ്കിൽ അവിടെ നിന്നും ഇറങ്ങി പോകുകയാണ്. നികിതയുടെ അനുജത്തി പ്രദീപിനെ വിളിച്ചിട്ട് അവളെ കാണാനില്ലെന്ന് പറയുമ്പോൾ പ്രദീപും അവന്റെ ഫ്രണ്ട്സും എല്ലാവരും അവളെ തിരയുന്നുണ്ട്. എന്നാൽ എവിടെയും അവളെ കാണുന്നില്ല. അങ്ങനെ അവൻ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അത്ഭുതത്തോടെ നോക്കുന്നു. അപ്പോഴാണ് ഇടയ്ക്ക് ഫ്ലാഷ് ബാക്കിൽ കാണിക്കാറുള്ള ആ പയ്യനെ കാണിക്കുന്നത്. അവനാണെങ്കിൽ മരം വളരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കരയുകയാണ്. അപ്പോഴാണ് അവന്റെ അമ്മ വന്നിട്ട് നീ ദിവസവും ഇത് തുരന്ന് നോക്കുമോ? ഇങ്ങനെ സംശയിച്ചുകൊണ്ട് ദിവസവും തുരന്ന് നോക്കിയാൽ എങ്ങനെ അത് വളരും? വളരണമെന്ന് വിശ്വസിച്ചുകൊണ്ട് മൂടി വെച്ചാൽ അത് വളർന്നോളും എന്ന് പറയുകയാണ്. അങ്ങനെ ആ പയ്യനാണ് നമ്മുടെ ഈ ഹീറോ ഉത്തമൻ പ്രദീപ്. ആ മരം ഇപ്പോൾ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നതാണ് അവൻ കാണുന്നത്. അങ്ങനെ അവൻ നേരെ ബീച്ചിൽ പോയി നോക്കുമ്പോൾ നികിത അവിടെ ഇരിക്കുന്നതാണ് കാണുന്നത്. അവൻ അവളെ അടുത്തു ചെന്നിരിക്കുമ്പോൾ സത്യമായിട്ടും അത് ഞാനല്ല ചെയ്തതെന്ന് അവൾ പറയാൻ തുടങ്ങുമ്പോഴേക്കും അവളെ വാ പൊത്തിയിട്ട് അവൻ പറയും, എനിക്ക് നിന്നെ വിശ്വാസമാണെന്ന്. അവളെ ഹേർട്ട് ചെയ്തതിനെല്ലാം അവൻ അവളോട് സോറി ചോദിക്കും. അവളും അവനും കെട്ടിപ്പിടിക്കും. നീ വിഷമിക്കണ്ട എന്ന് പറയുമ്പോഴേക്കും അവള് പറയും, എനിക്കിതൊന്നും സഹിക്കാൻ കഴിയുന്നില്ല, എന്റെ അച്ഛൻ പോലും എന്നെ വിശ്വസിക്കുന്നില്ല, അത് ഞാനല്ല എന്ന് പറഞ്ഞിട്ടെന്നൊക്കെ പറയുമ്പോഴേക്കും അവൻ പറയും, നീ വിഷമിക്കേണ്ട, നിന്നോടൊപ്പം ഞാനുണ്ടെന്നൊക്കെ പറഞ്ഞവളെ നന്നായിട്ട് സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പ്രദീപിന്റെ ഫോണിലേക്ക് ഫ്രണ്ട്സിന്റെ കോൾ വരുന്നത്. ഇത് ചെയ്തത് മറ്റാരുമല്ല, നികിതയുടെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന മതൻ എന്ന് പറയുന്ന അവനാണ് ഇത് ചെയ്തത്. അപ്പോൾ നികിതയുടെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ടാറ്റു അന്ന് അവന്റെ ഫ്രണ്ട്സിനെ അവൻ നികിതയെ നോക്കിക്കൊണ്ട് കമ്പ്യൂട്ടറിൽ എന്തൊക്കെ ചെയ്തിട്ട് അയച്ചു കൊടുത്തിരുന്നല്ലോ. അപ്പോൾ അവളുടെ ഈ ഒരു വീഡിയോ ആണ് അവന്റെ ആ ഫ്രണ്ട്സിന് അവൻ അയച്ചു കൊടുത്തത്. അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചെന്ന് അവനെ നന്നായിട്ട് പെരുമാറിയിട്ട് പോലീസിനെ പിടിച്ചേൽപ്പിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ പ്രദീപ് ആണെങ്കിൽ നികിതയും കൂട്ടി നേരെ അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ അച്ഛൻ പറയുന്നത്, നിങ്ങളെ ഒരിക്കലും പിരിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്, നിങ്ങൾ ഒരു സാഹചര്യത്തിലും പിരിയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് നിന്റെ അമ്മ എപ്പോഴാണ് വരുന്നതെന്ന് പ്രദീപിനോട് ചോദിക്കുന്നു.
പ്രദീപിന്റെ കൊച്ചു പ്രായവും കാണിക്കുന്നുണ്ട്. പ്രദീപ് ആ മരം വളർന്നു വന്നത് കണ്ടിട്ട് സന്തോഷിക്കുന്നതായാണ് കാണിക്കുന്നത്. എന്നിട്ട് പിന്നീട് പ്രദീപും നികിതയും കൂടി ബീച്ചിൽ കടന്നുകൊണ്ട് അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നതാണ് കാണിക്കുന്നത്. ഒരു സിനിമ ഇവിടെ തീരുകയാണ്. അപ്പോൾ ഉറപ്പായും ഗൈസ് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതേപോലെയുള്ള സ്റ്റോറീസുമായി വീണ്ടും കാണാം. ബൈ.